പ്രിയമുള്ള കുട്ടികളെ പത്താം സ്റ്റാൻഡേർഡിലെ മറ്റൊരു ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ചർച്ച ചെയ്തത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മുൻകൂട്ടി ഫലം പ്രവചിക്കുവാൻ കഴിയാത്ത ചില സന്ദർഭങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു അത്തരം സന്ദർഭങ്ങളിൽ ആ സംഭവിക്കാൻ സാധ്യതയുള്ള ഫലങ്ങളുടെ സാധ്യതയാണ് നാം കണക്ക് കൂട്ടിയത് മാത്രമല്ല ആ സാധ്യത എന്നതിനെ സംഖ്യാപരമായി വ്യാഖ്യാനിക്കുവാനും കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി അതായത് ഏതൊന്നിൻ്റെ സാധ്യതയാണോ കാണേണ്ടത് അത് അതിനനുകൂലമായ ഫലങ്ങളുടെ എണ്ണം ആകെ ഫലത്തിൻ്റെ എത്ര ഭാഗമാണ് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ദസ് ദ പ്രോബിലിറ്റി ഓഫ് സംതിങ് വി ഹവ് ടു ഫൈൻഡ് ഈസ് ഹൗ മച്ച് പാർട്ട്സ് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് റിസൾട്ട്സ് ടു ദ നമ്പർ ഓഫ് റിസൾട്ട്സ് ഫേവറബിൾ ടു ഇറ്റ് അതായത് അനുകൂലമായ ഫലങ്ങളുടെ എണ്ണം ആകെയുള്ള ഫലങ്ങളുടെ എത്ര ഭാഗമാണ് എന്നതാണ് സാധ്യത കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്കും നാം അവസാനം ചെയ്യുകയുണ്ടായി എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്നാണ് കരുതുന്നത് എന്തായിരുന്നു ഒരു പെട്ടിയിൽ അഞ്ച് കറുത്ത പന്തുകളും നാല് വെളുത്ത പന്തുകളുമുണ്ട് ഇതിൽ നിന്നും നമ്മൾ കണ്ണടച്ചുകൊണ്ടൊരു പന്തെടുത്താൽ അത് കറുത്തതാകുവാനുള്ള സാധ്യത എത്ര എങ്ങനെയാണ് നാം കണക്ക് ചെയ്തത് അവിടെയും കറുത്തത് കിട്ടണമെങ്കിൽ കറുത്തതിന് അനുകൂലമായി അഞ്ച് പന്താണുള്ളത് ആകെ പന്തുകളുടെ എണ്ണം ഒൻപതാണ് അതായത് ഒൻപതിൽ അഞ്ച് ഭാഗം കറുത്തത് അതുകൊണ്ട് കറുത്ത പന്ത് കിട്ടുന്നതിനുള്ള സാധ്യത ഒൻപതിൽ അഞ്ചാണ് എന്ന് നാം തിരിച്ചറിഞ്ഞു ആകെയുള്ളതിൻ്റെ അഞ്ച് ഭാഗം ഒൻപതിൽ അഞ്ച് ഭാഗം കറുത്തത് അതുപോലെ തന്നെ വെളുത്ത പന്തുകളുടെ സാധ്യത എന്താണ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ദ ബാൾ ടേക്കൺ ബീങ് വൈറ്റ് ഓ അവിടെ വെളുത്ത പന്തുകളുടെ എണ്ണം നാലാണ് ആകെ എണ്ണം ഒൻപതാണ് ഫോർ ഔട്ട് ഓഫ് നയൻ ഈസ് വൈറ്റ് സോ ഇറ്റ്സ് പ്രോബിലിറ്റി ഈസ് ഫോർ ബൈ നയൻ ഇത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഒരു പ്രവർത്തനമാണ് നമുക്കിതുപോലെയുള്ള ചില സന്ദർഭങ്ങൾ കൂടി നമുക്കിവിടെ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട് നമുക്ക് നോക്കാം നിങ്ങൾ മറ്റൊരു ചോദ്യം നോക്കൂ ഒരു പെട്ടിയിൽ ഏഴ് ചുവന്ന നിറത്തിലുള്ള പന്തുകളും അഞ്ച് നീല നിറത്തിലുള്ള പന്തുകളുമുണ്ട് മറ്റൊരു പെട്ടിയിൽ ഒൻപത് ചുവന്ന നിറത്തിലുള്ള പന്തുകളും ഏഴ് നീല നിറത്തിലുള്ള പന്തുകളുമുണ്ട് ആദ്യത്തെ പെട്ടിയിൽ നിന്ന് ഒരു പന്തെടുത്താൽ അത് ചുവന്നതാകുന്നതിനുള്ള സാധ്യത എന്താണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ പെട്ടിയിൽ നിന്നെടുത്താലോ രണ്ട് പെട്ടിയിലെയും പന്തുകൾ ഒരു പെട്ടിയിലാക്കി അതിൽ നിന്നൊരു പന്ത് എടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്താണ് ദർ ആർ സെവൻ റെഡ് ബാൾസ് ആൻഡ് ഫൈവ് ബ്ലൂ ബാൾസ് ഇൻ എ ബോക്സ് ആൻഡ് നയൻ റെഡ് ബാൾസ് ആൻഡ് സെവൻ ബ്ലൂ ബാൾസ് ഇൻ അനദർ ബോക്സ് വാട്ട് ഈസ് ദ പ്രോവബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബാൾ ഫ്രം ദ ഫസ്റ്റ് ബോക്സ് വാട്ട് ഈസ് ദ പ്രോബലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബാൾ ഫ്രം ദ സെക്കൻഡ് ബോക്സ് ഇഫ് ദ ബാൾസ് ആർ പുട്ട് ഇൻ എ സിംഗിൾ ബോക്സ് വാട്ട് ഈസ് ദ പ്രോബലിറ്റി ഓഫ് ആ ഗെറ്റിംഗ് എ റെഡ് ബാൾ ഫ്രം ദാറ്റ് ബോക്സ് ഇതാണ് നമ്മുടെ ചോദ്യം നമ്മുടെ ഈ ചോദ്യത്തിൽ ഒന്നാമത്തെ പെട്ടിയിൽ ഏഴ് ചുവന്ന പന്തുകളാണുള്ളത് അതിൽ അഞ്ച് നീല പന്തുകളുമുണ്ട് ആകെ പന്ത്രണ്ട് പന്തുകളുണ്ട് അതുപോലെ രണ്ടാമത്തെ പെട്ടിയിൽ ഒൻപത് ചുവന്ന പന്തുകളും ഏഴ് നീല നിറത്തിലുള്ള പന്തുകളുമുണ്ട് അപ്പോൾ അവിടെ ആകെ പതിനാറ് പന്തുകളുണ്ട് എന്താണ് നമ്മുടെ ചോദ്യം നമ്മുടെ ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് ഒരു പന്തെടുത്താൽ അത് ചുവന്നതാകുന്നതിനുള്ള സാധ്യത എത്ര നമുക്ക് കാണേണ്ടത് നമുക്കറിയാം എന്താണ് സാധ്യത എന്ന് പറഞ്ഞാൽ സാധ്യതയെന്ന് പറഞ്ഞാൽ അനുകൂലമായ ഫലങ്ങളുടെ എണ്ണം ആകെ ഫലങ്ങളുടെ എണ്ണത്തിൻ്റെ എത്ര ഭാഗമാണ് എന്നതാണ് അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് ഒരു ചുവന്ന പന്താണല്ലോ കിട്ടേണ്ടത് ചുവന്ന പന്ത് എത്ര എണ്ണമുണ്ട് അതെ ഒന്നാമത്തെ പെട്ടിയിൽ ഏഴ് ചുവന്ന പന്തുകളാണുള്ളത് ഇത് ആകെയുള്ളതിൻ്റെ എത്ര ഭാഗമാണെന്ന് അറിയണം അപ്പോൾ ആകെയുള്ള പന്തുകളുടെ എണ്ണം എത്രയാണ് ആ ഒന്ന് പറഞ്ഞോളൂ അറിയില്ലേ ഏഴ് ചുവന്ന പന്തുകളും അഞ്ച് നീല പന്തുകളും അപ്പോൾ ആകെയുള്ള പന്തുകൾ ഏഴേ അധികം അഞ്ച് പന്ത്രണ്ട് പന്തുകളാണ് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പെട്ടിയിൽ ആകെ പന്ത്രണ്ട് പന്തുകളുണ്ട് ഈ പന്ത്രണ്ട് പന്തുകളുള്ളതിൽ ഏഴ് പന്തുകൾ ചുവന്ന പന്തുകളാണ് അപ്പോൾ അതിനുള്ള സാധ്യത ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് ഒരു ചുവന്ന പന്ത് കിട്ടുന്നതിനുള്ള സാധ്യത പന്ത്രണ്ടിൽ ഏഴാണ് സെവൻ ഔട്ട് ഓഫ് ട്വൽവ് ബാൾസ് ആർ റെഡ് സോ ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബാൾ ഫ്രം ദ ഫസ്റ്റ് ബോക്സ് സെവൻ ബൈ ട്വൽവ് എന്താണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് എടുക്കുന്ന പന്ത് ചുവന്നതാകുവാനുള്ള സാധ്യത എത്രയാണ് രണ്ടാമത്തെ പെട്ടിയിൽ ആകെ ചുവന്ന പന്തുകളുടെ എണ്ണം ഒൻപതാണ് അവിടെ നീല നിറത്തിലുള്ള കുറച്ച് പന്തുകൾ കൂടിയുണ്ട് അത് എത്ര എണ്ണമുണ്ട് അത് ഏഴെണ്ണമുണ്ട് അപ്പോൾ ആകെ എത്ര പന്തുകളായി അതെ ആകെ പതിനാറ് പന്തുകളാണ് രണ്ടാമത്തെ പെട്ടിയിലുള്ളത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് എടുക്കുന്ന പന്ത് ചുവന്ന പന്താകുന്നതിനുള്ള സാധ്യത എത്രയായിരിക്കും അതെ ആകെ എണ്ണം പതിനാറാണ് ആ പതിനാറിൽ ഒൻപതെണ്ണമാണ് ചുവന്നത് അപ്പോൾ രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് എടുക്കുന്ന പന്ത് ചുവന്ന പന്താകുന്നതിനുള്ള സാധ്യത പതിനാറിൽ ഒൻപതാണ് എന്ന് മനസ്സിലാക്കാം ഇൻ സെക്കൻഡ് ബോക്സ് ദർ ആർ സിക്സ്റ്റീൻ ബോൾസ് നയൻ ഓഫ് ദ മാർ റെഡ് സോ ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബാൾ ഫ്രം ദ സെക്കൻഡ് ബോക്സ് ഈസ് നയൻ ബൈ സിക്സ്റ്റീൻ ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് രണ്ട് പെട്ടികളാണ് ഉള്ളേ അല്ലേ ഈ രണ്ട് പെട്ടികളിലെയും കൂടി പന്ത് നാം പെട്ടിയിലേക്ക് മാറ്റുന്നു അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും ചുവന്ന പന്തുകളുടെ എണ്ണത്തിൽ മാറ്റം വരും നീലപ്പന്തുകളുടെ എണ്ണത്തിൽ മാറ്റം വരും ആകെ പന്തുകളുടെ എണ്ണത്തിലും മാറ്റം വരും എന്ത് മാറ്റമാണ് അവിടെ ഉണ്ടാവുക നിങ്ങളൊന്ന് പരിശോധിക്കൂ ചുവന്ന പന്തുകൾ ഒന്നാമത്തെ പെട്ടിയിൽ ഏഴും രണ്ടാമത്തെ പെട്ടിയിൽ ഒൻപതുമാണ് അപ്പോൾ ഇവ ഒരുമിച്ച് ചേർക്കുമ്പോൾ ചുവന്ന പന്തുകളുടെ ആകെ എണ്ണം ഏഴ് അധികം ഒൻപത് പതിനാറ് ആയി മാറുന്നു അതുപോലെ തന്നെ നീലപ്പന്തുകളുടെ എണ്ണം അഞ്ച് അധികം ഏഴ് പന്ത്രണ്ടായി മാറുന്നു അപ്പോൾ ആകെ പന്തുകളുടെ എണ്ണം എത്ര ആകും നമുക്കറിയാം ഇപ്പം ചുവന്ന പന്തുകൾ പതിനാറെണ്ണമുണ്ട് നീലപ്പന്തുകൾ പന്ത്രണ്ട് അപ്പോൾ ആകെ പന്തുകളുടെ എണ്ണം പതിനാറും പന്ത്രണ്ടും ഇരുപത്തിയെട്ടായി മാറി ഇനി ഈ പെട്ടിയിൽ നിന്ന് ഇതെല്ലാം കൂടി ചേർന്ന് ആ പെട്ടിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പന്ത് പുറത്തെടുക്കുന്നു അത് ചുവന്നതാകാനുള്ള സാധ്യത എത്രയായിരിക്കും അപ്പോൾ നമുക്കറിയാം ഇവിടെ പതിനാറ് പന്തുകളാണ് ചുവന്ന പന്തുകൾ എന്നാൽ ആകെ പന്തുകളോ ഇരുപത്തിയെട്ട് അതായത് ഇരുപത്തിയെട്ട് എണ്ണം ഉള്ളതിൽ പതിനാറെണ്ണം ചുവന്നത് അപ്പോൾ ചുവന്ന പന്ത് കിട്ടുന്നതിനുള്ള സാധ്യത ഇരുപത്തിയെട്ടിൽ പതിനാറാണ് ഇരുപത്തിയെട്ടിൽ പതിനാറിനെ നമ്മളൊന്ന് ലഘൂകരിച്ചാൽ സിംപ്ലിഫൈ ചെയ്താൽ അതിൻ്റെ സമാന ഭിന്നമെഴുതിയാൽ നമുക്ക് ഏഴിൽ നാല് എന്ന് ലഭിക്കുന്നു അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവുമായി ചുവന്ന പന്ത് കിട്ടുന്നതിനുള്ള സാധ്യത ഏഴിൽ നാലാണ് നമുക്ക് ഇതുപോലെ മറ്റൊരു പ്രവർത്തനം നോക്കാം നിങ്ങൾ നോക്കൂ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഓരോന്നും ഓരോ കടലാസ് കഷണത്തിൽ എഴുതി ഒരു പെട്ടിയിലിട്ടു ഇതിൽ നിന്ന് കണ്ണടച്ചുകൊണ്ട് നമ്മളൊരു കടലാസ് എടുക്കുന്നു കടലാസിലെ സംഖ്യ ഇരട്ട സംഖ്യ ആകുവാനുള്ള സാധ്യത എത്ര കടലാസിലെ സംഖ്യ ഒറ്റ സംഖ്യ ആകുവാനുള്ള സാധ്യത എത്ര നമ്പേഴ്സ് ഫ്രം വൺ ടു ട്വൻറ്റി ഫൈവ് ആർ റിട്ടേൺ ഓൺ പേപ്പർ സ്ലിപ്സ് ആൻഡ് എ ബോക്സ് വൺ സ്ലിപ്പ് ഈസ് ടേക്കൺ ഫ്രം ഇറ്റ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഈവൻ നമ്പർ ആൻഡ് ബി പാർട്ട് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് അനോഡ് നമ്പർ നിങ്ങൾക്ക് ആ ചോദ്യം മനസ്സിലായല്ലോ നമ്മൾ എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള എണ്ണൽ സംഖ്യകൾ അത് ഓരോ പേപ്പർ കഷണത്തിലായിട്ട് നമ്മൾ എഴുതി അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഒരു പേപ്പർ പേപ്പറെടുത്തു എന്ന് എന്നെഴുതി അത് മടക്കി പെട്ടിയിലിട്ടു മറ്റൊരു പേപ്പർ പേപ്പറെടുത്തു രണ്ട് എന്നെഴുതി മടക്കി പേപ്പർ നമ്മൾ പെട്ടിയിലിട്ടു അങ്ങനെ ഇരുപത്തിയഞ്ച് വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഓരോ പേപ്പർ കഷ്ണങ്ങളിൽ നമ്മൾ എഴുതുന്നു അത് നമ്മളൊരു പെട്ടിയിൽ നിക്ഷേപിച്ചിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ പെട്ടിയിൽ ഇരുപത്തിയഞ്ച് പേപ്പർ കഷ്ണങ്ങളാണുള്ളത് ഇതിൽ നിന്ന് കണ്ണടച്ചുകൊണ്ട് നമ്മളൊരു പേപ്പർ കഷ്ണം എടുക്കണം ആ എടുക്കുന്ന പേപ്പർ കഷ്ണത്തിൽ എഴുതിയിരിക്കുന്ന സംഖ്യ ഇരട്ട സംഖ്യ ആകുന്നതിനുള്ള സാധ്യത എത്ര അതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യമോ അതൊരു ഒറ്റ സംഖ്യയാകുന്നതിനുള്ള സാധ്യത എത്ര എങ്ങനെയാണ് ഈ പ്രശ്നം നാം പരിഹരിക്കുക നമുക്കിവിടെ ഒരു കാര്യം വ്യക്തമാണ് ആകെ സംഖ്യകളുടെ എണ്ണം ഇരുപത്തിയഞ്ചാണ് ആദ്യത്തെ ചോദ്യം എന്താണ് എത്ര ഇരട്ട ഇരട്ടസംഖ്യകളുണ്ട് എന്നാണ് അറിയേണ്ടത് ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ആകുമ്പോൾ എത്ര ഇരട്ട ഇരട്ടസംഖ്യകളുണ്ടാകും നിങ്ങൾക്കറിയാമോ ഇതാ നോക്കൂ ഞാനിവിടെ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള സംഖ്യകൾ എഴുതി കാണിച്ചിരിക്കുന്നു ഇവയിൽ നിന്ന് ഇരട്ട സംഖ്യകൾ മാത്രം നാം എടുക്കുന്നു നമ്മളിവിടെ ഒറ്റ സംഖ്യകളെ ഒഴിവാക്കുന്നു ഇനി നിങ്ങൾ നോക്കൂ എത്ര ഇരട്ട സംഖ്യകളുണ്ട് അതെ പന്ത്രണ്ട് സംഖ്യകളുണ്ട് ദർ ആർ ട്വൽവ് ഈവൻ നമ്പേഴ്സ് അല്ലേ നമ്മൾ എങ്ങനെയാണത് കണ്ടെത്തിയത് നമ്മൾ ഇരട്ട സംഖ്യകൾ എടുത്തു എണ്ണി നോക്കി ആ എണ്ണി നോക്കിയപ്പോഴാണ് പന്ത്രണ്ട് കിട്ടിയത് ഇങ്ങനെ എണ്ണേണ്ട കാര്യമുണ്ടോ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എണ്ണാതെ ഇത് കണ്ടുപിടിക്കാൻ വല്ല മാർഗ്ഗമുണ്ടോ ഉണ്ടല്ലേ എന്താണ് ഇരുപത്തിയഞ്ച് ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ ആകുമ്പോൾ ഇരുപത്തിയഞ്ച് ഒരു ഒറ്റ സംഖ്യയാണ് നമ്മൾ എന്ത് ചെയ്യണം ആ ഇരുപത്തിയഞ്ച് ഒഴിവാക്കി ഇരുപത്തി നാല് വരെ എടുക്കുക ഇരുപത്തി നാല് രണ്ടായി ഡിവൈഡ് ചെയ്യുക അപ്പോഴെന്തായിരിക്കും പന്ത്രണ്ട് സംഖ്യകളും പന്ത്രണ്ട് ഒറ്റ സംഖ്യകളും അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായി ഇരട്ട സംഖ്യകളുടെ എണ്ണം പന്ത്രണ്ട് അല്ലേ ഇരുപത്തിയഞ്ച് എന്നത് സംഖ്യയാണ് അപ്പോൾ ഇരുപത്തി അഞ്ച് വരെ ആകെ എത്ര ഇരട്ട സംഖ്യ ഉണ്ട് എന്ന് കാണുന്നതിന് തൊട്ട് മുമ്പേ ഉള്ള ഇരട്ടസംഖ്യ ഇരുപത്തി നാല് അതിനെ നമ്മൾ രണ്ടായി ഭാവിക്കുന്നു പന്ത്രണ്ടും പന്ത്രണ്ടും അപ്പോൾ പന്ത്രണ്ട് ഒറ്റസംഖ്യകൾ പന്ത്രണ്ട് ഇരട്ടസംഖ്യകൾ ഇതുപോലെ പതിനഞ്ച് സംഖ്യകളാണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ അവിടെ ഒറ്റ ഒറ്റസംഖ്യകളുടെ എണ്ണോ സംഖ്യകളുടെ എണ്ണം എത്ര ആയിരിക്കും പതിനഞ്ചിൽ നിന്ന് ഒന്ന് കുറച്ചു ഒരു ഇരട്ട സംഖ്യയാണ് ആ പതിനാലിന് നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു ഏഴും ഏഴും അപ്പോൾ ഏഴൊറ്റസംഖ്യ ഏഴ് സംഖ്യ ഇത്തരത്തിൽ നമുക്ക് ഇരട്ട സംഖ്യകളുടെ എണ്ണം കാണാം അങ്ങനെ നമ്മളിവിടെ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ എണ്ണം കഴിഞ്ഞു എത്രയാണ് പന്ത്രണ്ട് സംഖ്യയാണുള്ളത് അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് വളരെ വ്യക്തമായി എന്താണ് ഈ പെട്ടിയിൽ നിന്ന് നമ്മളെടുക്കുന്ന കടലാസ് വഷണത്തിൽ എഴുതിയിരിക്കുന്ന സംഖ്യ ഇരട്ട ഇരട്ടസംഖ്യയാകുന്നതിനുള്ള സാധ്യത അപ്പോൾ എത്ര വരും ഇരട്ടസംഖ്യകളെന്ന് പറയുന്നത് ആകെ സംഖ്യകളുടെ എണ്ണം ഇരുപത്തഞ്ചാണ് അതായത് ഇരുപത്തിയഞ്ച് എണ്ണത്തിൽ പന്ത്രണ്ട് എണ്ണം ഇരട്ട സംഖ്യകൾ അപ്പോൾ അതിൻ്റെ സാധ്യത കടലാസിലെ സംഖ്യ ഇരട്ടസംഖ്യ ആകുന്നതിനുള്ള സാധ്യത ഇരുപത്തിയഞ്ചിൽ പന്ത്രണ്ടാണ് ദറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് അ ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ ഈസ് ട്വൽവ് ബൈ ട്വൻറ്റി ഫൈവ് ഇതുപോലെ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്താണ് നാം എടുക്കുന്ന കടലാസ് ലക്ഷണത്തിൽ എഴുതിയിരിക്കുന്ന സംഖ്യ ഒറ്റ സംഖ്യ സംഖ്യയാകുന്നതിനുള്ള സാധ്യത ഒറ്റ സംഖ്യകളുടെ എണ്ണം ഇപ്പോൾ വളരെ വ്യക്തമാണല്ലോ ഇരുപത്തിയഞ്ച് വരെ നാം എന്തു ചെയ്തു ഇരുപത്തി നാല് വെച്ച് ഡിവൈഡ് ചെയ്തു രണ്ടാക്കി പന്ത്രണ്ടും പന്ത്രണ്ടും പന്ത്രണ്ട് ഒറ്റസംഖ്യ പന്ത്രണ്ട് സംഖ്യ ഇരുപത്തി അഞ്ചാമത്തെ സംഖ്യ ഇരുപത്തി അഞ്ച് അതെന്താണ് അതൊറ്റ സംഖ്യയാണ് അപ്പോൾ പന്ത്രണ്ടും ഈ ഇരുപത്തിയഞ്ചും കൂടി ചേരുമ്പോൾ ഇരുപത്തിയഞ്ച് എന്ന സംഖ്യയും കൂടി ചേരുമ്പോൾ പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് സംഖ്യ എന്ന് മനസ്സിലാക്കാം തേരാർ തേർട്ടീൻ ഓഡിനമ്പോസ് അങ്ങനെയെങ്കിൽ നമുക്ക് കടലാസ് കഷണത്തിൽ എഴുതിയിരിക്കുന്ന സംഖ്യ ഒറ്റ ആകുന്നതിനുള്ള സാധ്യത എന്താണ് അതെ ഒറ്റ സംഖ്യകളുടെ എണ്ണം ഇവിടെ പതിമൂന്നാണ് ആകെ സംഖ്യകളുടെ എണ്ണം ഇരുപത്തിയഞ്ചാണ് അതായത് ഇരുപത്തിയഞ്ച് സംഖ്യകളുള്ളതിൽ പതിമൂന്നെണ്ണം ഒറ്റ സംഖ്യകൾ അപ്പോൾ കടലാസിൽ എഴുതിയ സംഖ്യ ഒറ്റ സംഖ്യ ആകുന്നതിനുള്ള സാധ്യത ഇരുപത്തി അഞ്ചിൽ പതിമൂന്ന് തേർട്ടീൻ ബൈ ട്വൻ്റി ഫൈവ് പ്രൊബോലിറ്റി ഓഫ് ഗെറ്റിംഗ് അനോഡ് നമ്പർ ഈസ് തേർട്ടീൻ ബൈ ട്വൻ്റി ഫൈവ് അതാ കൂട്ടുകാർക്ക് വളരെ വ്യക്തമായല്ലോ ഇവിടെ നമ്മുടെ ഈ പെട്ടിയിൽ ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളും മാത്രമേ ഉള്ളൂ അങ്ങനെയെങ്കിൽ ഒറ്റ സംഖ്യകൾ കിട്ടുന്നതിനുള്ള സാധ്യത ഇരുപത്തിയഞ്ചിൽ പതിമൂന്ന് എന്നും ഇരട്ടസംഖ്യ ആ കിട്ടുന്നതിനുള്ള സാധ്യത ഇരുപത്തിയഞ്ചിൽ പന്ത്രണ്ട് എന്നും കിട്ടിയല്ലോ നമുക്ക് ഈ രണ്ട് സാധ്യതകളുടെ കൂടി തുകയൊന്നു കണ്ടാലോ ഇരുപത്തിയഞ്ചിൽ പന്ത്രണ്ട് അധികം ഇരുപത്തിയഞ്ചിൽ പതിമൂന്ന് എത്രയാണ് ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി അഞ്ച് അതായത് ഒന്ന് എന്ന് കിട്ടുന്നു അപ്പോൾ നമ്മുടെ പെട്ടിയിൽ രണ്ട് ഇനങ്ങളിലുള്ള സംഖ്യകളേ ഉള്ളൂ ഒറ്റയും ഇരട്ടയും ഒറ്റയുടെ സാധ്യതയും ഇരട്ടയുടെ സാധ്യതയും തമ്മിൽ കൂട്ടിയപ്പോൾ അവിടെ തുക ഒന്ന് എന്ന് വന്നിരിക്കുന്നു പ്രൊവബലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ പ്ലസ് പ്രൊവലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓടി നമ്പർ ഈക്വൽ ടു വൺ ഇത് ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം സാധ്യമാണ് എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം നാം ഇവിടെ പരിചയപ്പെട്ടതുപോലെയുള്ള കുറേയേറെ പ്രശ്നങ്ങൾ നമ്മുടെ ഗണിതപാഠപുസ്തകത്തിലുണ്ട് അതൊക്കെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്യും നമുക്കിപ്പോൾ രസകരമായ മറ്റൊരു പ്രവർത്തനത്തിലേക്ക് കടക്കാം നിങ്ങൾ നോക്കൂ ഇവിടെ ഈ ചിത്രത്തിൽ ഒരു വൃത്തത്തെ രണ്ട് തുല്യ തുല്യഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു അതിലൊരു ഭാഗത്തിന് ഞാൻ ചുവപ്പ് നിറം നൽകിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ചുവന്ന ഭാഗം വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് ആ അഖിലേക്ക് പറയാമോ എത്ര ഭാഗമായിരിക്കും ചുവപ്പ് നിറത്തിലുള്ള ഭാഗം വൃത്തത്തിൻ്റെ രണ്ടിലൊന്ന് ഭാഗമാണ് സർ അതെ ഇവിടെ നമുക്കറിയാം ഈ വൃത്തത്തിൻ്റെ രണ്ടിൽ ഒരു ഭാഗമായിരിക്കും ചുവന്നത് എന്താണ് കാര്യം നമ്മൾ ഈ വൃത്തത്തെ രണ്ട് തുല്യഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തത് അങ്ങനെയെങ്കിൽ ചുവന്ന ഭാഗം വൃത്തത്തിൻ്റെ രണ്ടിൽ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കാം അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ഈ വൃത്തത്തിൽ നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഒരു കുത്തിട്ടാൽ ആ കുത്ത് ചുവപ്പ് നിറമുള്ള ഭാഗത്തിൽ സാധ്യത എത്രയായിരിക്കും ലക്ഷ്മിക്ക് പറയാമോ ഇവിടെ ചുവന്നത് ആകെയുള്ളതിന്റെ രണ്ടിലൊന്ന് ഭാഗമാണല്ലോ അപ്പോൾ കണ്ണടച്ചുകൊണ്ട് ഈ വൃത്തത്തിൽ ഒരു കുത്തിട്ടാൽ അത് ചുവന്ന നിറമുള്ള ഭാഗത്ത് ആകുവാനുള്ള സാധ്യത രണ്ടിലൊന്നാണല്ലോ അതെ നമ്മുടെ ലക്ഷ്മി പറഞ്ഞതുപോലെ അത് ചുവപ്പ് നിറത്തിലുള്ള ഭാഗത്ത് ആ കുത്തു വീഴുന്നതിനുള്ള സാധ്യത രണ്ടിലൊന്നായിരിക്കും അല്ലേ എന്താണതിന് കാരണം ആ കാരണവും ലക്ഷ്മി പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ വൃത്തത്തിൻ്റെ ആകെയുള്ള ഭാഗത്തിൻ്റെ രണ്ടിലൊന്ന് ഭാഗത്താണ് നാം ചുവപ്പ് നിറം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആകെയുള്ളതിൻ്റെ ഭാഗത്തെയാണല്ലോ സാധ്യത കൊണ്ട് നാം അർത്ഥമാക്കുന്നത് അങ്ങനെയാണെങ്കിൽ കണ്ണടച്ചുകൊണ്ട് ഒരു കുത്തിട്ടാൽ അത് ചുവന്നതിലാകുവാനുള്ള സാധ്യത രണ്ടിലൊന്ന് എന്ന് കിട്ടുന്നു മാത്രമല്ല ഈ വൃത്തത്തിൻ്റെ ആകെ പരപ്പളവിൻ്റെ എത്ര ഭാഗമായിരിക്കും ചുവപ്പ് നിറമുള്ള ഭാഗത്തിൻ്റെ പരപ്പ്ളവ് അതെ അതും ആകെയുള്ള പരപ്പ്ളവിൻ്റെ രണ്ടിലൊന്ന് ഭാഗമാണ് അപ്പോൾ ആകെയുള്ള പരപ്പളവിൻ്റെ എത്ര ഭാഗമാണ് ചുവന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് എന്നത് തന്നെയാണ് അതിൻ്റെ സാധ്യത എന്നും നമുക്ക് മനസ്സിലാക്കാം നമുക്ക് മറ്റൊരു ചിത്രം നോക്കാം ഇവിടെ ഈ വൃത്തത്തെ ഞാൻ നാല് തുല്യഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു അതിൽ ചുവപ്പ് നിറമുള്ളത് ആകെയുള്ള വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് ലക്ഷ്മി പറയൂ ചുവപ്പ് നിറത്തിലുള്ള ഭാഗം ആകെയുള്ളതിൻ്റെ നാലിൽ മൂന്ന് ഭാഗമാണ് സർ അതെ അത് ആകെയുള്ളതിൻ്റെ നാലിൽ മൂന്ന് ഭാഗമാണ് അപ്പോൾ കണ്ടടച്ചുകൊണ്ട് ഈ വൃത്തത്തിൽ നാം ഒരു അത് ചുവപ്പ് നിറത്തിൽ ഉള്ള സാധ്യത സാധ്യത എത്രയായിരിക്കും എത്രയായിരിക്കും പറയാമോ അഖിൽ ഇവിടെ ചുവന്നത് ആകെയുള്ളതിന്റെ നാലിൽ മൂന്ന് ഭാഗമാണല്ലോ അപ്പോൾ കണ്ണടച്ചുകൊണ്ട് ഈ വൃത്തത്തിൽ ഒരു കുത്തിട്ടാൽ അത് ചുവന്ന നിറമുള്ള ഭാഗത്ത് ആകാനുള്ള സാധ്യത നാലിൽ മൂന്ന് ആണല്ലോ അതെ അത് ചുവപ്പ് നിറമുള്ള ഭാഗത്താകുവാനുള്ള സാധ്യത നാലിൽ മൂന്നാണ് എന്താണ് കാരണം ഇവിടെ ആകെ ഭാഗങ്ങൾ നാലാണ് അതിൽ ചുവപ്പ് ചുവപ്പിന് അനുകൂലമായ ഫേവറബിൾ ആയിട്ടുള്ളത് മൂന്ന് ഭാഗമാണ് അപ്പോൾ നാം ഇടുന്ന കുത്ത് ചുവപ്പ് നിറത്തിലാകുന്നതിനുള്ള സാധ്യത നാലിൽ മൂന്നാണ് മാത്രമല്ല വൃത്തത്തിൻ്റെ ആകെ പരപ്പ്ളവിൻ്റെ എത്ര ഭാഗമാണ് ചുവന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് വളരെ വ്യക്തമാണ് നാലിൽ മൂന്ന് ഭാഗമാണ് അപ്പോൾ ചുവന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് ആകെയുള്ള ഭാഗത്തിൻ്റെ നാലിൽ മൂന്ന് ഭാഗമാണ് അതുപോലെ സാധ്യതയും ചുവപ്പ് നിറമുള്ളെടുത്ത് കുത്തിടാനുള്ള സാധ്യതയും നാലിൽ മൂന്നാണ് എന്ന് വ്യക്തമാകുന്നു നമുക്ക് മറ്റൊരു ചിത്രം നോക്കാം ഈ ചിത്രത്തിൽ നാം വൃത്തത്തിനെ ഈ എട്ട് തുല്യ ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു അതിൽ കുറച്ച് ഭാഗങ്ങൾക്ക് ചുവന്ന നിറം നൽകിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ചുവപ്പ് നിറമുള്ളത് വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് എന്ന് പറയാമോ അഖില പറയൂ ചുവപ്പ് നിറമുള്ള ഭാഗം വൃത്തത്തിന്റെ ആകെയുള്ള ഭാഗത്തിൻ്റെ എട്ടിലഞ്ച് ഭാഗമാണ് സർ അതെ ഇവിടെ ചുവപ്പ് നിറമുള്ളത് വൃത്തത്തിൻ്റെ എട്ടിൽ അഞ്ച് ഭാഗമാണ് അതായത് ആകെ പരപ്പളവിൻ്റെ എട്ടിലഞ്ച് ഭാഗമാണ് അങ്ങനെയെങ്കിൽ നാം കണ്ണടച്ചുകൊണ്ട് ഈ വൃത്തത്തിനുള്ളിൽ ഒരു കുത്തിട്ടാൽ അത് ചുവപ്പ് നിറത്തിൽ ആകുന്നതിനുള്ള സാധ്യത എത്രയായിരിക്കും ലക്ഷ്മി പറയൂ കണ്ണടച്ചുകൊണ്ട് ഈ വൃത്തത്തിൽ ഒരു കുത്തിട്ടാൽ അത് ചുവന്ന നിറമുള്ള ഭാഗത്ത് ആകുവാനുള്ള സാധ്യത എട്ടിലഞ്ചാണ് സർ അതെ അതിനുള്ള സാധ്യത എട്ടിലഞ്ചാണോ നമുക്കറിയാം ഇവിടെയും അഞ്ച് ചുവന്ന ഭാഗങ്ങളാണുള്ളത് ആകെ ഭാഗങ്ങളുടെ എണ്ണം എട്ടും അപ്പോൾ ചുവന്ന ഭാഗത്ത് കുത്തു വരുവാനുള്ള സാധ്യത എട്ടിലഞ്ചാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമാണ് മാത്രമല്ല പരപ്പളവിൻ്റെ വൃത്തത്തിൻ്റെ പരപ്പളവിൻ്റെ എട്ടിലഞ്ച് ഭാഗമാണ് ചുവന്ന ഭാഗമൊന്നും വളരെ വ്യക്തമാണ് നമുക്ക് മറ്റൊരു ആ പ്രവർത്തനം നോക്കാം നിങ്ങൾ കാണുന്നുണ്ടോ ഇതൊരു സ്പിന്നിംഗ് വീലാണ് ഇത് നിങ്ങൾക്ക് വളരെ പരിചിതമാണ് നാം ഉത്സവ ഉത്സവസ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സ്പിന്നിംഗ് വീലുകൾ കണ്ടിട്ടുണ്ട് ഈ സ്പിന്നിംഗ് വീൽ ഞാൻ ഒന്ന് കറക്കി വിടുന്നു ഇത് കറക്കി വിടുമ്പോൾ ഈ ആരോയ്ക്ക് നേരെ ഏത് നിറമാണ് വരുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കൂ ഇപ്പോൾ ഇത് കറക്കി വിട്ടപ്പോൾ ഈ ആരോ ആരോമാർക്കിന് നേരെ ചുവന്ന നിറമാണ് വന്നത് അല്ലേ അപ്പോൾ ഈ സ്പിന്നിംഗ് വീൽ നാം കറക്കി വിടുമ്പോൾ ഏത് നിറം വരാനാകും സാധ്യത കൂടുതൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമുക്കത് എങ്ങനെ കണ്ടെത്താം നമുക്കറിയാം ഈ വീല് നാം ഈ എട്ട് തുല്യ ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് അതിലേറ്റവും കൂടുതൽ നിറം ഏത് നിറമാണ് ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾക്ക് നാം നൽകിയിരിക്കുന്ന നിറം ചുവപ്പ് നിറമാണ് അപ്പോൾ ചുവപ്പ് നിറം കിട്ടുന്നതിനുള്ള സാധ്യത എത്രയാണ് അതെ ഇവിടെ ചുവപ്പ് നിറമുള്ള ഭാഗങ്ങൾ നാലുണ്ട് ആകെഭാഗങ്ങൾ എട്ടാണ് അങ്ങനെയെങ്കിൽ ചുവപ്പ് നിറം കിട്ടുന്നതിനുള്ള സാധ്യത എട്ടിൽ നാലാണ് എന്ന് മനസ്സിലാക്കാം അതിനെ ലഘൂകരിച്ചാൽ നമുക്ക് രണ്ടിലൊന്ന് എന്ന് തന്നെ കിട്ടുന്നു അതുപോലെ മഞ്ഞ നിറം കിട്ടുന്നതിനുള്ള സാധ്യത അപ്പോൾ എത്ര ആയിരിക്കും മഞ്ഞ നിറങ്ങളുള്ള ഭാഗം മൂന്നാണല്ലോ അല്ലേ അങ്ങനെയെങ്കിൽ മഞ്ഞ നിറം കിട്ടുന്നതിനുള്ള സാധ്യത എട്ടിൽ മൂന്നാണ് അതുപോലെ നീല നിറ കിട്ടുന്നതിനുള്ള സാധ്യതയോ നീല നിറമുള്ള ഒരു ഭാഗം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ സാധ്യത എട്ടിൽ ഒന്നായിരിക്കും ഇനിയും ഈ ചുവന്ന ഭാഗങ്ങളെല്ലാം കൂടി ഞാനൊന്ന് ചേർത്ത് വെച്ചു ഒരുമിച്ച് ചേർത്ത് വെച്ചു ഇനി നിങ്ങൾ പരിശോധിക്കൂ നമുക്ക് നേരത്തെ വ്യക്തമാണ് ചുവന്ന ഭാഗത്ത് കുത്തിടുവാനുള്ള സാധ്യത രണ്ടിലൊന്നാണ് എട്ടിൽ നാലാണ് രണ്ടിലൊന്നാണ് എന്ന് നമുക്ക് കിട്ടി ഇപ്പോൾ ഇത് ചുവന്ന ഭാഗം ചേർത്ത് വെച്ചപ്പോഴെന്താണ് സംഭവിച്ചത് അത് ആകെ വൃത്തത്തിൻ്റെ നേർപ്പകുതിയായി മാറി അതായത് വൃത്തത്തിൻ്റെ ആകെ പരപ്പ്ളവിൻ്റെ നേർപ്പകുതിയാണ് ചുവന്ന ഭാഗത്തെ പരപ്പളവ് ചുവന്ന ഭാഗം കിട്ടുവാനുള്ള സാധ്യത എത്രയാണ് രണ്ടിലൊന്നാണ് അപ്പോൾ ഇത്തരത്തിൽ ജാമിതീയമായ രൂപങ്ങളുമായി ബന്ധപ്പെടുത്തിയും നമുക്ക് സാധ്യത കണക്കാക്കുവാൻ കഴിയുന്നു ഇങ്ങനെയുള്ള സാധ്യതയെ നാം ജാമിതീയ സാധ്യത ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന് വിളിക്കുന്നു ജാമിതീയ സാധ്യത ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രശ്നങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇന്ന് നാം സാധ്യതകളുമായി ബന്ധപ്പെട്ട രണ്ട് പ്രശ്നങ്ങൾ ചെയ്തു ജാമിതീയ സാധ്യത എന്തെന്ന് പരിചയപ്പെട്ടു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം